അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. രണ്ടോ മൂന്ന് സ്പൂൺ അതിലേക്ക് അല്പം ചെറു ചൂട് പാല് ഒഴിക്കുകയാണ്, നമ്മുടെ പൂരിക്ക് നല്ല സോഫ്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ സ്പൂൺ പഞ്ചസാര, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട, ഒരു കാൽ സ്പൂൺ നെയ്യ്, ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങനെ ഒഴിക്കരുത്, ഇവിടെ ദോശയ്ക്ക് മാവിന് പറ്റണമെന്ന് ഒഴിക്കരുത്. നമ്മൾ കുഴച്ചെടുക്കാൻ പാകത്തിന് മാത്രം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ മാവൊക്കെ നല്ലോണം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിൽ നല്ല വെള്ളത്തിൽ ഞാനൊരു തുണി നനച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞെടുത്ത് ഈ മാവിനെ നമ്മൾ കവർ ചെയ്യാണ്. ഒന്ന് പൊതിഞ്ഞ് വെക്കാം, അപ്പം നമ്മുടെ പൂരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു മണിക്കൂർ പൊതിഞ്ഞ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അടച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തുണിയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ മാവ്. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു നെല്ലിക്കാ വലിപ്പത്തിന് നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടി വയ്ക്കാം. അപ്പം നമുക്ക് ഓരോന്നെടുത്ത് നമുക്ക് പരത്താൻ എളുപ്പമുണ്ട്. ഓരോ ഉരുളകളെടുത്തൊന്ന് ഉരുട്ടി ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കി ഒന്ന് പരത്തിയെടുക്കാം. ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ നമുക്ക് പരത്താം. വറുക്കാൻ ആവശ്യത്തിന് ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി കിട്ടട്ടെ. നമുക്ക് ഓരോ പൂരി എന്നിട്ട് വറുത്തെടുക്കാം. ആദ്യത്തെ പൂരി ഞാൻ ഇടുകയാണ് എണ്ണയിലേക്ക്. ആഹാ, കണ്ടില്ലേ നമ്മുടെ പൂരി നല്ല ബബിള് മാതിരി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് തിരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി.
ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അങ്ങനെ ഓരോ പൂരിയും നമുക്ക് വറുത്തെടുക്കാം. പിന്നെ പൂരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണ കുടിക്കാത്ത നല്ല പൂരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാൻ ഇതിന് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് കണ്ടോളൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തും. അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ഫ്രണ്ട്സ്. ബൈ.